குடியும் அசைந்து சொல்லும் கலாம் கலாம் சலாம் சலாம் தேசம் முழுக்க எழுந்து சொல்லும் கலாம் கலாம் சலாம் சலாம் கலாம் கலாம் நமஸ்காரம் நான் அனகாயஸ் பணிக்கர் 158-ஆம் எஸ்சிஜிவி கைட் கம்பெனி அங்கமான സ്വപ്നം നിങ്ങൾ ഉറക്കത്തിൽ കാണുന്നവയല്ല, അവ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നവയായിരിക്കണം. ഇന്ത്യക്കാരെ വ്യത്യസ്തമായി സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഡോക്ടർ APJ അബ്ദുൽ കലാം നമ്മെ വിട്ടു പിരിഞ്ഞിട്ട് ഇന്നേക്ക് 5 വർഷം. 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് അബുൽ ബക്കീർ ജൈനുലബ്ദീൻ അബ്ദുൽ കലാം ജനിച്ചു. പ്രശസ്തനായ മിസൈൽ സാങ്കേതിക വിദ്യാ വിദഗ്ധനും എഞ്ചിനീയറുമായിരുന്നു അദ്ദേഹം. ബഹിരാകാശ പഠനത്തിനു ശേഷം പ്രതിരോധ ഗവേഷണ കേന്ദ്രം, ബഹിരാകാശ ഗവേഷണ കേന്ദ്രം എന്നീ സ്ഥാപനങ്ങളിൽ ഉന്നത സ്ഥാനങ്ങൾ ഇന്ത്യയുടെ 11-ാമത് രാഷ്ട്രപതിയായ കലാം ഒരു ശാസ്ത്രജ്ഞൻ എന്നതിലപ്പുറം മികച്ച ഒരു ഭരണകർത്താവും രാഷ്ട്രതന്ത്രജ്ഞനുമാണ് എന്ന് തെളിയിച്ചു. തന്റെ ജനകീയ നയങ്ങളാൽ ജനങ്ങളുടെ രാഷ്ട്രപതി എന്ന പേരിൽ പ്രശസ്തി നേടി 2007 ജൂലൈ 25 സ്ഥാനമൊഴി. അതിനുശേഷം തന്റെ ഇഷ്ടമേഖലകളായ അധ്യാപനം, പ്രഭാഷണം, എഴുത്ത്, പൊതുജന സേവനം എന്നീ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കുട്ടികളുമായി സംവദിക്കുവാനും അദ്ദേഹം ഏറെ സമയം കണ്ടെത്തിയിരുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഹമ്മദാബാദ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻഡോർ എന്നിവിടങ്ങളിൽ അധ്യാപകനും തിരുവനന്തപുരത്ത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ആൻഡ് ടെക്നോളജിയുടെ വൈസ് ചാൻസലറും ആയിരുന്നു. രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതികൾ നൽകി ഭാരതം അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. 1981 പത്മഭൂഷൺ, 1990 പത്മവിഭൂഷൺ, 1997 ഭാരതരത്നം തുടങ്ങിയ ബഹുമതികളാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. ഏതൊരു കർമ്മയോഗിയോ ആഗ്രഹിക്കുന്ന അവസാനം തന്റെ കർമ്മമണ്ഡലത്തിൽ പ്രശോഭിച്ചുകൊണ്ടിരിക്കുക എന്നതാണ്. 2015 ജൂലൈ 27 ഷില്ലോങ്ങിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ തന്റെ ഇഷ്ടകർമ്മമായ കുട്ടികളുമായി സംവദിക്കുന്നതിനിടയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് കലാം കാലയവനികൾക്കുള്ളിൽ മാറുന്നു. കലാമിന്റെ ഓരോ വാക്കും നമുക്ക് ഏറെ പ്രചോദനം നൽകുന്നതാണ്. ഫെയിൽ, നോ എന്നീ രണ്ട് പദങ്ങൾക്ക് അദ്ദേഹം നൽകിയ നിർവചനം ഏറെ ശ്രദ്ധേയമാണ്. നോ എക്സ് ഓപ്പർച്യൂണിറ്റി, ഫെയിൽ ഈ നിർവചനങ്ങൾ നമ്മൾക്ക് ഏറെ ആവേശം നൽകുന്നതാണ്. ഒരു നല്ല പുസ്തകം 100 നല്ല കൂട്ടുകാർക്ക് സമാനമാണ്. എന്നാൽ ഒരു നല്ല കൂട്ടുകാരൻ ഒരു ഗ്രന്ഥശാലയ്ക്ക് സമാനമാണ്. കലാമിന്റെ ഈ നല്ല വാക്കുകൾ എന്റെ കൂട്ടുകാർക്ക് മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.